പ്ലസ് പ്ലസ് ട്യൂഷൻ ട്യൂഷൻ ആപ്പ് മുതൽ വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന ടെക്സ്റ്റ് ഡിജിറ്റൽ ിലേക്ക് സൗദിയിൽ അന്താരാഷ്ട്ര വ്യോമഗതാഗതം മെയ് പതിനേഴ് മുതൽ മാത്രമേ പുനരാരംഭിക്കുകയുള്ളൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം വാക്സിൻ വിതരണം വൈകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മാർച്ച് മുപ്പത്തിയൊന്നിന് വ്യോമഗതാഗതം ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് വിവിധ രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര വ്യോമഗതാഗതം പുനരാരംഭിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കാൻ തീരുമാനിച്ചത് രാജ്യത്തെ വിവിധ മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആരോഗ്യ മന്ത്രാലയത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്ന ജാഗ്രതാ സമിതിയുടെ ശുപാർശ പരിഗണിച്ചാണ് തീയതി നീട്ടിവച്ചത് മെയ് പതിനേഴിന് പുലർച്ചെ മുതൽ അന്താരാഷ്ട്ര വ്യോമഗതാഗതം ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യ സൗദി സെക്ടറിൽ നേരിട്ട് വിമാനങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല റിയാദ ഇന്ത്യൻ എംബസി സൗദി ഏവിയേഷൻ അതോറിറ്റിയുമായും ആരോഗ്യ മന്ത്രാലയവുമായും ചർച്ച നടത്തിയിരുന്നു എയർ ബബിൾ കരാറിനും ശ്രമം തുടരുകയാണ് എന്നാൽ വിമാനയാത്ര പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല നസറുദ്ദീൻ വിജയ് റിയാദ് നിന്ന് കോവിഡ് കേസുകളും ഏഴ് മരണവും റിപ്പോർട്ട് ചെയ്തു യു എയിൽ നിലവിലെ കോവിഡ് ബാധിതരുടെ എണ്ണം കടന്നു യു എ ഇന്ന് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി പതിനാലായി ഇന്ന് കോവിഡ് ബാധിച്ച് ഏഴ് പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇതോടെ യു ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എണ്ണൂറ്റി ഇരുപത്തി പുതുതായി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചു പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദശലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് യു എയിൽ ഇതുവരെ നടത്തിയത് അതിനിടെ യു എയിൽ നിന്ന് നേരിട്ടുള്ള യാത്രാവിമാനങ്ങൾക്ക് ബ്രിട്ടൻ വിലക്കേർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് യാത്രക്കാരുടെ സന്ദർശക വിസ സൗജന്യമായി നീട്ടി നൽകുമെന്ന് യു എ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം അറിയിച്ചു ഇന്നുമുതൽ യു കെയിലേക്കുള്ള എല്ലാ യാത്രാവിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ടെന്ന് എമിറേറ്റ്സ് അടക്കമുള്ള വിമാനക്കുറിച്ച് ദുബായ് കുവൈത്തിൽ നിന്ന് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു കുവൈറ്റിൽ മുൻ ദിവസങ്ങളിലെ അപേക്ഷിച്ച് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നിന്ന് നേരിയ വർധനു രേഖപ്പെടുത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുന്നൂറ്റി അൻപത്തി എട്ട് പേർക്കുകൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എട്ടായി വൈറസ് ബാധയേറ്റുള്ള മരണം രേഖപ്പെടുത്താത്ത മറ്റൊരു ആശ്വാസ ദിനം കൂടിയായിരുന്നു ഇന്ന് വൈറസ് ബാധയേറ്റ് കഴിഞ്ഞ ദിവസം വരെ മരിച്ചവരുടെ ആകെ എണ്ണം തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ അഞ്ഞൂറ്റി പതിനാറ് പേരാണ് ഇന്ന് രോഗമുക്തരായത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി മൂന്നായി നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണത്തിലും തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണത്തിലും നേരിയ വർധനവ് തന്നെയാണ് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ആക്ടീവ് കേസുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് പതിനൊന്നായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് പതിനഞ്ച് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതോടൊപ്പം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കോവിഡ് മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദിയിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന എന്നാൽ മരണനിരക്ക് കുറഞ്ഞു കോവിഡ് കേസുകളും രണ്ട് മരണവുമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കേസുകളും രോഗമുക്തിയും രണ്ട് മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് കേസുകൾ ഇതോടെ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി രോഗമുക്തി നേടിയവരുടെ എണ്ണം മൂന്ന് ലക്ഷത്തി അമ്പത്തിനായിരത്തി ആറും മരണസംഖ്യ ശതമാനമാണ് രോഗമുക്തി നിരക്ക് സാമ്പിളുകൾ പരിശോധിച്ചു പരിശോധിച്ച സാമ്പിളുകൾ ഇതോടെ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അഞ്ചായി ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണ് ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് റിയാദിൽ അമ്പത്തിയൊന്നും ജിദ്ദയിൽ ഇരുപത്തിയൊന്നും മക്കയിൽ പന്ത്രണ്ടും ദമാമിൽ പന്ത്രണ്ടും മദീനയിൽ മൂന്നും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഈ മാസം ആദ്യത്തിൽ സൌദിയിലെ പ്രതിദിന കോവിഡ് കേസുകൾ നൂറിന് താഴെ എത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇരുന്നൂറിന് മുകളിലാണ് കോവിഡ് കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകൾ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് മരണനിരക്ക് മുമ്പത്തേക്കാൾ കുറവാണ് ഈ മാസം ഇതുവരെ പത്തിൽ കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൗദിയിൽ ഒരു വാക്സിന് മാത്രമേ ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു താമസിയാതെ കൂടുതൽ വാക്സിനുകൾക്ക് അനുമതി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള തീയതി പുനക്രമീകരിച്ചു സൗദിയിൽ ഫൈസർ വാക്സിന് മാത്രമാണ് നിലവിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ അനുമതിയുള്ളതെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മറ്റു പല കോവിഡ് വാക്സിനുകളും പരിഗണനയിലാണെന്നും അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അത് വിതരണം ചെയ്യുമെന്നും മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഹാനി ജൌഹദാർ അറിയിച്ചു അതേസമയം സൌദിയിൽ കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കുന്നതിനുള്ള തീയതി മാറ്റിവച്ചു ആവശ്യത്തിനുള്ള വാക്സിൻ കൃത്യസമയത്ത് നിർമ്മാതാക്കളിൽ നിന്നും ലഭിക്കാത്തതാണ് കാരണം റിയാദ് ജിദ്ദ ദമാം മദീന എന്നീ കേന്ദ്രങ്ങളിലെല്ലാം രണ്ടാമത്തെ ഡോസ് നൽകുന്നതിനുള്ള തീയതി മാറ്റിവച്ചിട്ടുണ്ട് ആദ്യത്തെ ഡോസ് സ്വീകരിച്ച് ആറ് ആഴ്ചകൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഡോസ് സ്വീകരിക്കേണ്ടത് ഫെബ്രുവരി മധ്യത്തോടെ വാക്സിൻ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഫൈസർ വാക്സിൻ നിർമ്മാണ കമ്പനി അറിയിച്ചിരിക്കുന്നത് കൂടുതൽ കേന്ദ്രങ്ങളിൽ വാക്സിൻ വിതരണത്തിന് സൗകര്യമൊരുക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ജലീൽ ബഹ്റൈനിൽ മുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ നൂറ്റി എൺപത്തി ഒൻപത് പേർ പ്രവാസികളാണ് നിലവിൽ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് പുതുതായി മുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം തൊണ്ണൂറ്റിയേഴായിരത്തി അറുനൂറ്റി അറുപത്തിനാലായി ഉയർന്നു ഒരു ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി ക്ഷമിക്കണം പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പേർ വാക്സിൻ സ്വീകരിച്ചതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കുവൈത്തിലേക്കുള്ള യാത്രയ്ക്കിടെ യുഎഇയിൽ കുടുങ്ങിയവർക്ക് സഹായവുമായി സന്നദ്ധ സംഘടനകൾ രംഗത്ത് ഇവരുടെ തുടർ യാത്ര സാധ്യമാകുന്നതുവരെ താമസമുൾപ്പെടെയുള്ള മുഴുവൻ ചിലവുകളും ഏറ്റെടുക്കുന്നതായി മർക്കസ് ഐ സി എഫ് അറിയിച്ചു നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ കുവൈറ്റിലേക്ക് പോകാനായി യു എയിലെത്തിയ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സഹായ ഹസ്തവുമായി മർക്കസ് ഐ സി എഫ് മുന്നോട്ട് വരികയായിരുന്നു ഇവർക്ക് തുടർ യാത്ര സാധ്യമാകുന്നതുവരെ സൗജന്യമായി താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഏറ്റെടുത്തതായി ഡോക്ടർ അബ്ദുൽസലാം സഖാഫി പറഞ്ഞു വളരെ വ്യക്തമായി സമൂഹത്തിനു മുമ്പിൽ അറി അറിയിക്കുകയുണ്ടായി അതനുസരിച്ച് ഞങ്ങൾ വന്ന് ഐ സി എഫിൻ്റെയും മർക്കസിൻ്റെയും പ്രവർത്തകർ അവിടെ താമസവും ഭക്ഷണ കാര്യങ്ങളൊക്കെ യാത്ര വിലക്കിനെ തുടർന്ന് ചിലവുകൾ ഏറ്റെടുക്കാനാകില്ല എന്ന് ട്രാവൽ ഏജൻസികൾ അറിയിച്ചതോടെയാണ് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പുറത്താകുമെന്ന അവസ്ഥ വന്നതെന്നും തങ്ങളെ സഹായിച്ചവരോട് നന്ദി പറയുന്നതായും കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾ പറഞ്ഞു മനസ്സിലാക്കണം ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ബിസ്റ്റിങ്ങിന് വന്ന് ടൂർണമെൻറ്റ് വന്നവരല്ല ഞങ്ങളാരും കടം മേടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാലും ഞങ്ങൾക്ക് പഴയ ജോലിസ്ഥലത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളൂ എന്ന് പറയുന്നൊരു കാര്യം അത് വളരെയധികം ദയനീയമാണ് ന്യൂസ് ചാനലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് അത് അതുപോലെ തന്നെ ചാനലിനോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ട ഭക്ഷണം എത്തിച്ചു നൽകി സാമൂഹ്യ പ്രവർത്തകനായ ലുഖുമാൻ മാങ്ങാടും ഷാർജ ഐ എം സി സി ഭാരവാഹികളും രംഗത്തെത്തിയിരുന്നു അരുൺ പാറാട്ട് ഫോർ ഷാർജ സൗദിയിൽ കഴിഞ്ഞ വർഷം വിദേശികൾക്ക് അനുവദിച്ച തൊഴിൽ വിസയിൽ വൻകുറവ് വന്നതായി റിപ്പോർട്ട് അനുവദിച്ച പല വിസകളുമാകട്ടെ കോവിഡ് പ്രതിസന്ധി മൂലം പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല എന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ മാസങ്ങളിൽ സൌദിയിൽ അനുവദിച്ച തൊഴിൽ വിസകളിൽ അമ്പത്തി എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെയും റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ സെപ്റ്റംബർ വരെ ഏകദേശം നാല് ലക്ഷത്തി തൊഴിൽ വിസകളാണ് അനുവദിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതേ കാലയളവിൽ പത്തു ലക്ഷത്തി വിസകൾ അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ തന്നെ തൊഴിൽ വിസകൾ അനുവദിക്കുന്നതിൽ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിന്റെ രണ്ടാം പാദത്തിൽ മൂന്ന് ലക്ഷത്തി ഏഴായിരം വിസകളാണ് സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഇതേ കാലയളവിൽ അനുവദിച്ചത് വെറും വിസകളാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ എഴുപത്തിരണ്ടായിരത്തി വിസകളാണ് ആകെ അനുവദിച്ചത് അതിൽ വിസകൾ പ്രയോജനപ്പെടുത്താനായില്ല കോവിഡ് വ്യാപനവും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കുമെല്ലാം ഇതിന് കാരണമായതായി ജനിതക മാറ്റം വന്ന കൊറോണ വൈറസ് ബഹ്റൈനിലും കണ്ടെത്തിയതിനെ തുടർന്ന് നിയമങ്ങൾ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചു ഇതനുസരിച്ച് അടുത്ത മൂന്നാഴ്ചത്തേക്ക് ജാഗ്രത വേണമെന്നും രാജ്യത്തെ പൗരന്മാരും വിദേശികളും ഇതിനോട് സഹകരിക്കണമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ജനതക മാറ്റം വന്ന പുതിയ കൊറോണ വൈറസ് ബഹ്റൈനിലും കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മൂന്നാഴ്ചത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ അധ്യയനം മാത്രമായിരിക്കും അനുവദിക്കുകയെന്നും നേരിട്ടുള്ള അധ്യയനം നിർത്തിവെക്കണമെന്നും നാഷണൽ ടാസ്ക് ഫോഴ്സ് സാരതി ലഫ്റ്റനന്റ് കേണൽ മനാഫ് അൽ ഖത്താനി അഭ്യർത്ഥിച്ചു കിൻഡർ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും റെസ്റ്റോറന്റുകൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മൂന്നാഴ്ച കാലത്തേക്ക് റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്ത് ഭക്ഷണം നൽകുന്നത് നിർത്തിവെക്കണം ജനങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്നും അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തു പോകരുത് ബന്ധുക്കളെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടിച്ചേരലുകൾ ഒഴിവാക്കണം മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത് ഓഫീസുകളിലും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കലും മാസ്ക് ധരിക്കലും പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ മാസം ഇതുവരെയായി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്കെതിരെയാണ് പ്രതിരോധ മാർഗങ്ങൾ പാലിക്കാതിരുന്നതിന് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധനകൾ വർദ്ധിപ്പിക്കുവാനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് അശ്രദ്ധയും അലംബാവവും ി എല്ലാവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു എല്ലാ ആരോഗ്യ നടപടികളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് റെസ്റ്റോറന്റുകൾ ബാർബർ ഷോപ്പുകൾ ജിമ്മുകൾ എന്നിവിടങ്ങളിൽ പരിശോധന കർശനമാക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ ബലീദ് അൽമാനിയ വ്യക്തമാക്കി രോഗബാധിതരുടെ എണ്ണം കുറയുമ്പോൾ പ്രതിരോധ മാർഗങ്ങളിൽ നിന്നും പിന്തിരിയുന്നത് ശരിയായ പ്രവണതയല്ല എന്നും രോഗവ്യാപനം തടയേണ്ടത് സമൂഹത്തിന്റെ വ്യമാണെന്ന് ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സ് പ്രതിനിധി ഡോക്ടർ ജമീല അൽ സൽമാൻ അറിയിച്ചു രാജ്യത്ത് നിലവിൽ മൂവായിരത്തി പേർ മാത്രമാണ് ചികിത്സയിലുള്ളത് ഇതിൽ ഇരുപത് പേരെടിച്ച് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ഇതുവരെയായി തൊണ്ണൂറ്റി പേർ രോഗമുക്തി നേടിയെന്നും അവർ കൂട്ടിച്ചേർത്തു ജോമോൻ കുരിശിങ്കൽ ട്വന്റി ഫോർ ബഹ്റൈൻ റിയാദിനെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാക്കി മാറ്റുമെന്ന് സൌദി ക്രീഡാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വരും ദിവസങ്ങളിൽ റിയാദിൽ കൂടുതൽ തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നഗരങ്ങളിലൊന്നായി റിയാദ് നഗരത്തെ വളർത്തുമെന്നാണ് സൗദി ക്രീഡാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞത് വ്യാവസായിക രംഗത്തും സാമ്പത്തിക രംഗത്തും ടൂറിസം മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് നഗരത്തിൽ നടപ്പിലാക്കുന്നത് ഇത് നിക്ഷേപ സാധ്യതകളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ഇറ്റാലിയൻ മുൻ പ്രധാനമന്ത്രി മാറ്റിയോ റെൻസിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് സൗദിയുടെ എണ്ണേതര വരുമാനത്തിന്റെ അമ്പത് ശതമാനവും ലഭിക്കുന്നത് റിയാദ് നഗരത്തിൽ നിന്നാണ് റിയാദിൽ തൊഴിൽ തസ്തികകൾ ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം കുറവാണ് റിയൽ എസ്റ്റേറ്റ് അടിസ്ഥാന സൗകര്യം എന്നിവയുടെ വികസനത്തിനുള്ള ചെലവ് ഇരുപത്തിയൊമ്പത് ശതമാനവും കുറവാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സിറ്റി റിയാദിൽ പണിയും റിയാദിലെ ജനസംഖ്യ നിലവിലുള്ള ഏഴ് ദശാംശം അഞ്ച് മില്യനിൽ നിന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പതിനഞ്ച് മുതൽ ഇരുപത് വരെ മില്യനായി ഉയരുമെന്നാണ് പ്രതീക്ഷയെന്നും അതുകൊണ്ടാണ് റിയാദിൽ ഈ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും കിരീടാവകാശ് പറഞ്ഞു റിയാദിനു പുറമെ ക്രമേണ മറ്റു നഗരങ്ങളിലും സമാനമായ വികസന പദ്ധതികൾ കൊണ്ടുവരും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നാനൂറ് ബില്യൺ ഡോളറിൽ നിന്നും ഒന്ന് ദശാംശം ഒന്ന് ട്രില്യൺ ഡോളറായി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദ് നഗരവികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നാലു മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് റിയാദ് റോയൽ കമ്മീഷൻ സിഇഒ ഫഹദൽ റഷീദ് അറിയിച്ചു രണ്ട് ദിവസം നീണ്ടുനിന്ന നാലാമത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖരും നിക്ഷേപകരും നയതന്ത്ര വിദഗ്ധരും പങ്കെടുത്തു ജലീൽ പീപ്പിൾസ് ബ്ലഡ് ഡൊണേഷൻ ആർമി റിയാദ് ഹഫ്രൽബാദിൻ എന്നിവിടങ്ങളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു റിയാദിൽ കിംഗ് ഖാലിദ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലും ഹഫ്രൽബാത്തിനിൽ സെൻട്രൽ ആശുപത്രിയിലുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന് അസറുദ്ദീൻ മമ്പാട് റഷിൻ വടപ്പുറം ഷിനോജ് കരുനാഗപ്പള്ളി ഷിജു കാഞ്ഞിരാല ജിയാസ് അകമ്പാടം സിദ്ദിഖ് കൊല്ലം എന്നിവർ നേതൃത്വം നൽകി കേരള അസോസിയേഷൻ കുവൈത്ത് സംഘടിപ്പിക്കുന്ന എട്ടാമത് ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലായ നോട്ടത്തിന് തുടക്കമായി മുപ്പത്തിയൊന്നാം തീയതി വരെ നീണ്ടുനിൽക്കും ഭക്ഷ്യവകുപ്പ് മന്ത്രി പി തിലോത്തമൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ജൂറി അംഗങ്ങളായി സിനിമാ രംഗത്തെ ടി കൃഷ്ണുണ്ണി ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ ഡോക്ടർ ആശ ഐ ജോസഫ് എന്നിവർ പങ്കെടുക്കും ഇരുപത്തിയഞ്ച് സിനിമകൾ പ്രധാന വിഭാഗത്തിലും നാല് സിനിമകൾ വിദ്യാർത്ഥികളുടെ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക വാർത്തകളിലേക്ക് വീണ്ടും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്നു മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിക്കാൻ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ കുറഞ്ഞ ശമ്പളം ഇരുപത്തിമൂവായിരം രൂപയായും കൂടിയ ശമ്പളം ഒരു ലക്ഷത്തി അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപയുമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച റിപ്പോർട്ടിൽ കമ്മീഷൻ നിർദ്ദേശിച്ചു പെൻഷനിലും വർധനവുണ്ട് ഈ വർഷം പെൻഷനാകുന്നവർക്ക് ഒരു വർഷം നീട്ടി നൽകണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാനാണ് കെ മോഹൻദാസ് ചെയർമാനായ കമ്മീഷൻ സർക്കാരിനോട് ശുപാർശ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ വരെയുള്ള ഇരുപത്തെട്ട് ശതമാനം ക്ഷാമബദ്ധ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കും കുറഞ്ഞ ശമ്പളം ഇരുപത്തിമൂവായിരം രൂപയും കൂടിയത് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണൂറ് രൂപയുമാണ് എച്ച് ആർ എ അടിസ്ഥാന ശമ്പളത്തിൻ്റെ ശതമാനം നിരക്കിലേക്ക് മാറ്റി എച്ച് ആർ എ വർദ്ധിപ്പിച്ചതിനാൽ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തലാക്കി ശമ്പള പെൻഷൻ വർദ്ധനവ് വഴിയുള്ള അധിക ബാധ്യത പ്രതിവർഷം നാലായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ വളരെ വലിയ ഒരു പരിഷ്കരണത്തിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ പരിഷ്കരണം അതിനനുസരിച്ച് ചെറിയ തോതിൽ ആക്കേണ്ടി വന്നിട്ടുണ്ട് വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവർക്ക് അധിക അലവൻസിനും ശുപാർശയുണ്ട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്ക് അധിക സ്പെഷ്യൽ പേ നൽകും എല്ലാ വിഭാഗം ഡോക്ടർമാർക്കും സി എ എസ് പ്രകാരമുള്ള ഉയർന്ന ശമ്പള സ്കെയിൽ കുറഞ്ഞ പെൻഷൻ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയും കൂടിയത് എൺപത്തിമൂവായിരത്തി നാന്നൂറ് രൂപയുമായിരിക്കും എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രതിമാസം ആയിരം രൂപ അധികബെത്താം പാർട്ടൈം കണ്ടിജൻ ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളം പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവയും റിപ്പോർട്ടിലുണ്ട് ധനവിഭവ മാനേജ്മെന്റിനെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ ഒരു വർഷത്തേക്ക് നീട്ടിവെക്കാനും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു തിരുവനന്തപുരം കാർഷിക പ്രതിപക്ഷ പ്രതിഷേധത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചു ഇരുപത് പാർട്ടികൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ബഹിഷ്കരിച്ച് കർഷക സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തിലെ അതൃപ്തി വ്യക്തമാക്കി പാർലമെന്റിലേക്ക് നിയോഗിച്ച ജനങ്ങളോട് ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ എല്ലാ അംഗങ്ങളും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു കോവിഡ് കാലത്തെ ബജറ്റ് സമ്മേളനത്തിന് സാമൂഹ്യ അകലം പാലിച്ച് പാർലമെന്റ് ഇന്ന് സമ്മേളിച്ചു ആദ്യ സമ്മേളന ദിനം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചാണ് സഭ ചേർന്നത് കോൺഗ്രസും സിപിഎമ്മും ഉൾപ്പെടെ ഇരുപത് പാർട്ടികൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം ബഹിഷ്കരിച്ചു കാർഷിക നിയമങ്ങൾ പിൻവലിക്കാത്തതിലെ പ്രതിഷേധമാണ് ഈ പാർട്ടികൾ രേഖപ്പെടുത്തിയത് പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പ്രതിപക്ഷ തീരുമാനത്തെ പരോക്ഷമായി വിമർശിച്ചു പാർലമെന്റിൽ ഏതു വിഷയവും ചർച്ച ചെയ്യാൻ അംഗങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് कार्य मन आई सरकार समीपनमेंट हम संसद के इस पवित्र स्थान का भरपूर उपयोग करते हुए लोकतंत्र की सभी मर्यादाओं का पालन करते हुए जन आकांक्षाओं की पूर्ति के लिए अपने योगदान में पीछे नहीं रहेंगे ये मुझे पूरा विश्वास है പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി നയപ്രഖ്യാപനം ബഹിഷ്കരിക്കരുതും എന്ന് നടത്തിയ അഭ്യർത്ഥന പ്രതിപക്ഷം തള്ളി കോവിഡ് സാഹചര്യത്തിൽ സെൻട്രൽ ഹാളിലും ലോക്സഭ രാജ്യസഭാ ഹാളിലുമായി വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും സഭ ഇനി സമ്മേളിക്കുന്നത് ആദ്യ ദിവസം സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നാളെ പ്രധാനമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും രാജ്യസഭ രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെയും ലോക്സഭ ഉച്ചയ്ക്ക് രണ്ട് മുതൽ ഒൻപത് വരെയുമാകും നാളെ മുതൽ സമ്മേളിക്കുക ആർ രാധാകൃഷ്ണൻ ഡൽഹി കാർഷിക നിയമ നിയമപരിഷ്കരണത്തെ സമ്പൂർണമായി പിന്തുണച്ച് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം കാർഷിക നിയമ പരിഷ്കാരങ്ങൾ രാജ്യത്തെ കർഷകരുടെ ജീവിത നിലവാരവും സാമൂഹിക സുരക്ഷയും ഉയർത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു കോവിഡിനെയും മറ്റ് പ്രതിസന്ധികളെയും നേരിട്ട് രാജ്യം മികച്ച സാമ്പത്തിക മുന്നേറ്റം നടത്തുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി ഭാരതം ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന വരികൾ ഇടം പിടിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൽ കർഷകരുടെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധത രാഷ്ട്രപതി വിവരിച്ചു മൂന്ന് കാർഷിക നിയമങ്ങളും കർഷകരുടെ ഉന്നമനത്തിന് അനിവാര്യമാണ് പുതിയ കാർഷിക നിയമങ്ങൾ കർഷകരുടെ ഒരവകാശവും ഹനിക്കുന്നില്ല ഇക്കാര്യം മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചിരുന്നു കർഷകരുടെ ഉന്നമനം കേന്ദ്ര സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധമായ ലക്ഷ്യമാണ് ചെറുകിട കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു പതിമൂവായിരം കോടി ഇതുവരെ ചിലവാക്കി उनके खातों में लगभग करोड़ से अधिक रुपए सीधे ट्रांसफर किए ഖാത്തോ മേ ലാഖ് ഹർഡ് സെ അധികം സീതേ ട്രാൻസ്ഫർ കധാൻമന്ത്രി ഫസൽ ബീമാ യോജന കാ ലാഭ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിൽ നടന്ന അക്രമങ്ങളെ രാഷ്ട്രപതി രൂക്ഷമായ ഭാഷയിൽ അപലപിച്ചു ദേശീയ പതാകയും റിപ്പബ്ലിക് ദിനവും പോലെയുള്ളവ കഴിഞ്ഞ ദിവസങ്ങളിൽ അപമാനിക്കപ്പെട്ടു രാജ്യത്തെ നിയമങ്ങൾ ഗൌരവകരമായി പാലിക്കേണ്ടതുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു रिपब्लिक दा। पिछले दिनों हुआ तिरंगे और गणतंत्र दिवस जैसे पवित्र दिन का अपमान बहुत दुर्भाग्यपूर्ण है जो संविधान हमें अभिव्यक्ति की आजादी का अधिकार देता है वही संविधान हमें सिखाता है कि कानून और नियम का भी उतनी ही गंभीरता से पालन करना चाहिए സമയോചിതമായ രക്ഷിച്ചു നേരിട്ട െന്നും രാജ്യം പതിനൊന്ന് ശതമാനം വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ച ഏഴു ദശാംശം ഏഴ് ശതമാനമായിരിക്കും നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയെയാണ് രാജ്യം നേരിട്ടതെന്ന് സാമ്പത്തിക സർവേയിൽ പറയുന്നു ാണ് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച സാമ്പത്തിക സർവേയിൽ പറയുന്ന സുപ്രധാന വസ്തുതകൾ ഇവയാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ രാജ്യം പതിനൊന്ന് ശതമാനം സാമ്പത്തിക വളർച്ച നേടും നടപ്പ് സാമ്പത്തിക വർഷം സമ്പദ്ഘടനയുടെ വളർച്ച ഏഴ് ദശാംശം ഏഴ് ശതമാനം ചുരുങ്ങും നിർമ്മാണം ഉൽപാദനം നേരിട്ട് ബന്ധപ്പെട്ടുള്ള സേവനം എന്നീ മേഖലകൾക്ക് കോവിഡ് വ്യാപനം വൻതിരിച്ചടി ഉണ്ടാക്കി രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് ശതമാനം ജി ഡി പി താഴ്ന്നു രണ്ടാം പാദത്തിൽ ജി ഡി പിയുടെ ഇടിവ് ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി മാറി സാമ്പത്തിക സർവേയിലെ എല്ലാ സാമ്പത്തിക സൂചകങ്ങളും രാജ്യത്തിന്റെ വളർച്ചയെയാണ് കാണിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യോമ റെയിൽ ഗതാഗതം പഴയപടിയാകും പൊതുമേഖലാ ബാങ്കുകളുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിന് സർവേ കൂടുതൽ പ്രാധാന്യം നൽകുന്നു ആവശ്യത്തിന് മൂലധനം ഇല്ലാതായാൽ വായ്പ ലഭ്യമാകുന്നതിനെ ബാധിക്കും ഈ സാഹചര്യം സാമ്പത്തിക വീണ്ടെടുക്കലിന് തടസ്സമാകുമെന്നും സർവേ വിലയിരുത്തുന്നു അടിസ്ഥാന സൗകര്യ വികസനം കാർഷിക മേഖല വ്യാവസായിക ഉൽപ്പാദനം തൊഴിൽ കയറ്റുമതി ഇറക്കുമതി പണവിതരണം വിദേശ ശേഖരം തുടങ്ങിയ മേഖലകളെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളായി സർവേ വിലയിരുത്തുന്നു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ചെറിയ വെല്ലുവിളികളല്ല കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളതെന്ന് വ്യക്തമാക്കുന്നതാണ് സാമ്പത്തിക സർവേ സാമ്പത്തിക സർവേയുടെ തുടർച്ചയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് പൊതുബജറ്റ് അവതരിപ്പിക്കും ജോസഫ് ഡൽഹി ഫോക്കസ്